ഈ മാസം പതിമൂന്നാം തീയതി തിരുവനന്തപുരത്ത് വരുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചിരുന്നത് പക്ഷേ പെട്ടെന്ന് അദ്ദേഹം യാത്ര വേണ്ടെന്ന് വെച്ചു അതിൻ്റെ കാരണങ്ങൾ തേടി അലയുകയാണ് ഇവിടുത്തെ സംഘികൾ ബി ജെ പിയുടെ പദയാത്രയിൽ പങ്കെടുക്കാനായിരുന്നു അമിത് വരുമെന്ന് പറഞ്ഞിരുന്നത് പന്ത്രണ്ടാം തീയതിയായിരുന്നു ഈ പരിപാടി ആദ്യം നിശ്ചയിച്ചിരുന്നത് പിന്നീടത് അമിത്ഷായുടെ പരിപാടി അനുസരിച്ച് പതിമൂന്നാം തീയതിയിലേക്ക് മാറ്റിയിരുന്നു ബി ജെ പിയുടെ എ ക്ലാസ് ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം അമിത്ഷായുടെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്തെ പ്രചാരണം പുതിയ തലത്തിലെത്തിക്കാനായിരുന്നു ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൻ്റെ പ്രതീക്ഷ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ആരാണെന്ന് ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല അമിത്ഷാ മറ്റൊരു ദിവസത്തേക്ക് വരവ് മാറ്റിയെന്നാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം പറയുന്നത് സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയുടെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ അമിത്ഷാ പതിമൂന്നിന് തിരുവനന്തപുരത്തും എത്തുമെന്നായിരുന്നു ആദ്യം മുതലുള്ള പ്രചാരണം മുഴുവൻ അതനുസരിച്ച് ഒരുപാട് പ്രചാരണങ്ങൾ നടത്തി ബി ജെ പി സംസ്ഥാന കാര്യാലയത്തിൻ്റെ ഉദ്ഘാടനവും അന്ന് നടത്താനായിരുന്നു പദ്ധതി അത് നടക്കില്ല സ്ഥാനാർത്ഥിയിൽ വ്യക്തത വന്ന ശേഷമേ അമിത്ഷാ ഇനി എത്തൂ എന്നാണ് ലഭിക്കുന്ന സൂചന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ആദ്യ സ്ഥാനാർത്ഥി പട്ടിക തന്നെ ഉടൻ പുറത്തിറക്കും അതിൽ തിരുവനന്തപുരവും തൃശൂരും ഉണ്ടാവുമെന്നാണ് ലഭിക്കുന്ന സൂചന കൂടുതൽ സാധ്യതയുള്ള മണ്ഡലങ്ങളാണിത് ദേശീയ തലത്തിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഫെബ്രുവരി അവസാനമോ മാർച്ച് ആദ്യമോ ഉണ്ടാകും തിരുവനന്തപുരത്ത് ഉൾപ്പെടെ കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ ഇക്കുറി അപ്രതീക്ഷിത സ്ഥാനാർത്ഥി വരുമെന്നാണ് സൂചന രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമത്തിൽ നിന്ന് ഒ രാജഗോപാൽ വിജയിച്ചു തൊഴിച്ചാൽ ബി ജെ പിക്ക് കേരളം ബാലികേറാ മലയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമവും കൈവിട്ടു ഇക്കുറി ചരിത്രം മാറ്റി എഴുതാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി അതുകൊണ്ട് തന്നെ അമിത്ഷായുടെ വരവിന് ഏറെ പ്രാധാന്യവും നൽകി ആഗോളതലത്തിൽ ശ്രദ്ധേയനും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ ഡോക്ടർ ശശി തരൂർ തുടർച്ചയായി വിജയിച്ച തിരുവനന്തപുരം പിടിക്കാൻ വി ഐ പി സ്ഥാനാർത്ഥി തന്നെ വരുമെന്നാണ് ബി ജെ പി പറയുന്നത് തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് ഉറപ്പാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആറ്റിങ്ങലിലും മത്സരിച്ചേക്കും എന്നാൽ തിരുവനന്തപുരത്ത് ഇനിയും വ്യക്തത വന്നിട്ടില്ല നിലവിൽ തൃശൂരിലാണ് ബി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ജനുവരിയിൽ രണ്ട് തവണ തൃശൂരിൽ മോദിയെത്തുകയും ചെയ്തു സ്ഥിരമുഖങ്ങളെ മാറ്റി നിർത്തി പൊതു നേതാക്കളെ കേരളത്തിലുടനീളം ഇറക്കാനാണ് ബി ജെ പിയുടെ ആലോചന